ഞാനൊരു 8B-യിലാണ്. എനിക്ക് രണ്ട് പ്രാവശ്യം അസോസിയേറ്റ് ഡയറക്ടർ ഓഫ് നഴ്സിംഗിന്റെ ഓപ്പർച്യൂണിറ്റി കിട്ടിയിട്ടുണ്ട്. ഹായ് ഫ്രണ്ട്സ്, ഇന്ന് നമ്മുടെ ഉള്ളത് അനയാണ്. ധാരാളം മലയാളികൾക്ക് ഒരു ഇൻസ്പിറേഷൻ ആണ് അനയുടെ കാര്യത്തിൽ. എങ്ങനെയാണ് നമുക്കൊരു ഹയർ ലെവലിലോട്ട് എത്താനായിട്ട് പറ്റുക, അനയുടെ അനുഭവങ്ങൾ എന്തൊക്കെയാണ്, ഇക്കാര്യങ്ങളൊക്കെയാണ് ഈ വീഡിയോ. താങ്ക് യു അന, നമ്മുടെ ചാനലിലോട്ട് സ്വാഗതം. താങ്ക് യു എനിക്ക് ഈ ഒരു അവസരം തരുന്നതിന്. 2004-ലാണ് ഇവിടെ വന്നത്, ആസ് എ ബാൻഡ് 5 ആണ് വന്നത്. ഞാൻ ആദ്യത്തെ വർഷം തന്നെ ഒരു വർഷം ഇന്ത്യയിൽ ജോലി ചെയ്ത് കഴിഞ്ഞ ഉടനെ ഇവിടെ ഒരു ഓപ്പർച്യൂണിറ്റി കിട്ടി. എന്ത് നമ്മൾ പഠിച്ചാലാണ് മുന്നോട്ട് നീങ്ങുന്നത്. ആദ്യത്തൊക്കെ ഞങ്ങൾ വന്നപ്പോൾ ഒത്തിരിയും പാടായിരുന്നു നമുക്ക് ഒരു പൊസിഷനിൽ നിന്ന് മറ്റു പൊസിഷനിലോട്ട് കയറാൻ. ഒത്തിരിയും അത്രയ്ക്ക് നമുക്ക് ഓപ്പർച്യൂണിറ്റീസ് ഇല്ലായിരുന്നു ആ സമയം. പക്ഷേ ഒരു കാലം ഒരു സമയം കഴിഞ്ഞ് കഴിഞ്ഞ് നമ്മുടെ ആൾക്കാർ ഒത്തിരിയും ഒത്തിരിയും ഇവിടെ റിക്രൂട്ട്മെന്റ്സ് വന്നു കഴിഞ്ഞപ്പോഴത്തേക്ക് നമുക്ക് ഏറ്റവും പ്രധാനമായിട്ടുള്ള കാര്യം എന്ന് പറഞ്ഞാൽ, നമ്മൾ ബാൻഡ് 5 ആണെങ്കിലും നമ്മുടെ ഡെവലപ്മെന്റ് എപ്പോഴും നമ്മൾ മുന്നോട്ട് നോക്കി നിൽക്കണം. അതാണ് നമ്മുടെ പ്രധാനം. നമ്മളുള്ള സ്ഥലത്ത് നമ്മുടെ അപ്രൈസലൊക്കെ ചെയ്യുന്നേരം നമുക്ക് എന്ത് കാര്യത്തിലാണ് നിങ്ങൾ എന്ത് ഏത് സ്ട്രാറ്റജിയിൽ ഏത് സൈഡിൽ ഏത് സ്പെഷ്യാലിറ്റിയിലാണ് പോകാൻ തീരുമാനിക്കുന്നത്, അല്ലെങ്കിൽ ആഗ്രഹമുള്ളത്, നിങ്ങളുടെ ഹാർട്ട് ഉള്ളത്, അതാണ് നിങ്ങൾക്ക് പ്രധാനമുള്ളത്. അതിൽ നിങ്ങൾ എങ്ങനെ ഒത്തിരി ഡെവലപ്മെന്റ് ആകുന്ന, അതിൽ നിങ്ങൾ എങ്ങനെ സ്കിൽഡ് എടുത്തെടുക്കുന്ന, അതാണ് അത് ഏറ്റവും പ്രധാനമുള്ളത്. ഞാൻ ഒരു സർജിക്കൽ നഴ്സായിട്ടാണ് വന്നത്. യൂറോളജിയിലാണ് ഞാൻ സ്റ്റാർട്ട് ചെയ്തത്, സർജിക്കൽ വാർഡ് ആയിരുന്നു അത്. അത് കഴിഞ്ഞ് ഓർത്തോപ്പെഡിക് മൂവ് ചെയ്തു. ഓർത്തോപ്പെഡിക് മൂവ് ചെയ്ത് നെക്സ്റ്റ് ബാൻഡ് 6 പൊസിഷൻ നോക്കിയപ്പം മെന്റർഷിപ്പ് എന്ന് പറഞ്ഞ ഒരു ഒത്തിരി നല്ല ഒരു കാര്യമാണ്. അത് നമുക്കൊരു പ്രധാനപ്പെട്ട കാര്യമാണ്. നമുക്കൊരു ബാൻഡിൽ നിന്ന് മറ്റു ബാൻഡിലോട്ട് മൂവ് ചെയ്യാം. ബാൻഡ് 6 ആവുന്നേരം നമുക്ക് കിട്ടുന്ന റെസ്പോൺസിബിലിറ്റി നമ്മൾ ഇച്ചിരി പ്രോ ആക്റ്റീവ് ആയിരിക്കണം. നമുക്ക് കണ്ടുപിടിക്കണം നമുക്ക് എന്തൊക്കെ അവസരമുണ്ട് ഒരു ബാൻഡ് 7 ജോലി ചെയ്യുവാനായിട്ട്. നമ്മളൊരു ബാൻഡ് 6 2-3 വർഷം ചെയ്ത് കഴിയുന്നേരം നമുക്ക് മനസ്സിലാവും ഒരു ബാൻഡ് 7 എന്തൊക്കെ കാര്യമാണ്. പക്ഷെ നമുക്ക് ഇൻട്രസ്റ്റ് എടുക്കണം ഒരു ബാൻഡ് 7 എന്തൊക്കെ ജോലി കാര്യങ്ങൾ നമുക്ക് ചെയ്താലാണ്, എന്തൊരു എക്സ്പീരിയൻസും എക്സ്പോഷറുമാണ് നമുക്ക് വേണ്ടത്. അതനുസരിച്ച് നമുക്ക് പീപ്പിൾ മാനേജ്മെൻറ്റ് കാര്യമാണ് ബാൻഡ് 7 6 ബാൻഡ് 7 കയറുന്നത്. അതിൽ തൂടെ മെന്റർഷിപ്പും പിന്നെ മാനേജറൽ എക്സ്പീരിയൻസും, അതേപോലെ തന്നെ നമ്മൾ എക്സ്പോഷർ ആവുന്ന നഴ്സിംഗ് വർക്ക് ഫോഴ്സ് എങ്ങനെയാണ് നമ്മൾ റിക്രൂട്ട്മെൻറ്റ്, നിങ്ങളുടെ റിട്ടൻഷൻ സ്ട്രാറ്റജി എന്താണ്, ബജറ്റ് എങ്ങനെയാണ് മാനേജ്, അതൊക്കെ ഒരു ഒത്തിരി പ്രധാന കാര്യങ്ങളാണ് ബാൻഡ് 6-7 കയറുന്നത്. ബാൻഡ് 7 ഒരു റെസ്പോൺസിബിലിറ്റി എന്ന് പറഞ്ഞാൽ ഒരു ഹ്യൂജ് നമ്മുടെ വാർഡിൻ്റെ റെസ്പോൺസിബിലിറ്റിയാണ് നമുക്ക് കിട്ടുന്നത്. അത് ഒത്തിരി പേടിയുള്ള ഒരു കാര്യമാണ്. ഒരു വാർഡിൻ്റെ മൊത്തം റെസ്പോൺസിബിലിറ്റി നമ്മൾ എങ്ങനെ എടുക്കും, ഒത്തിരി വലിയുള്ള ബജറ്റിൻ്റെ മാനേജ്മെൻറ്റ് എങ്ങനെ എടുക്കും, അതല്ല നമുക്ക് പ്രധാനം. നമുക്ക് പ്രധാനമായിട്ട് നോക്കുന്ന ആ റെസ്പോൺസിബിലിറ്റി നമ്മൾ ഏറ്റെടുക്കുന്നേരം നമുക്ക് ഏതോളം ആൾക്കാരുടെ കൂടെ ഉള്ള അത്യാവശ്യം, അല്ലെങ്കിൽ നമുക്ക് എക്സ്പോജർ ഓർ ഇൻ്റർബോണ്ട് അല്ലെങ്കിൽ റിലേഷൻഷിപ്പ് യു ഷുഡ് എസ്റ്റാബ്ലിഷ്, ദാറ്റ്സ് വാട്ട് ആക്ച്വലി മാറ്റേഴ്സ്. സോ യു ഷുഡ് നോ ലൈക്ക് ഹൂ യു നീഡ് ടു സ്പീക്ക് ടു, ഹൂ യു നീഡ് ടു ഗെറ്റ് ടു, ആൻഡ് ഇഫ് യു ഹാവ് എ പ്രോബ്ലം ഹൗ യു ഗോണ് ടു ബി സോൾവിങ് ഇറ്റ് ഔട്ട്. ബാൻഡ് 7 നിന്ന് ഓരോരോ പൊട്ടൻഷ്യൽ ഓരോരോ കാര്യങ്ങൾ നീക്കുന്ന നേരം നമ്മൾ അപ്രൈസലി കൂടി നമുക്ക് മനസ്സിലാക്കണം ഒരു 8A ലെവലിലെ എന്തൊക്കെയാണ്. അതിന് നമ്മൾ സ്വന്തം ഒരു ഹോംവർക്ക് ചെയ്യുന്നതും ഒത്തിരി പ്രധാനമുള്ള കാര്യമാണ്. ഒരു 8A ആകാനായിട്ട് എനിക്ക് എന്തൊക്കെ എക്സ്പോഷർ വേണം, എന്തൊക്കെ ലേണിംഗ് വേണം, എന്തൊക്കെ ഒബ്ജക്റ്റീവ് എനിക്ക് സ്വന്തമായിട്ട് എസ്റ്റാബ്ലിഷ് ചെയ്യണം, അതൊക്കെ ഉള്ളൊരു പ്രധാന കാര്യമാണ്. അങ്ങനെ ഓരോരോ ഇതിൽ നമ്മൾ ബാൻഡിൽ കയറുന്ന നേരം നമുക്ക് ഏത് രീതിയിലാണ് പോകേണ്ടത്, ഏത് ഇതിലാണ് നിങ്ങളുടെ ലീഡർഷിപ്പ്. ബാൻഡ് 7 കയറി കഴിഞ്ഞ് ഒത്തിരി പ്രധാനമുള്ള ഒരു കാര്യമാണ് നിങ്ങൾ ലീഡർഷിപ്പിലോട്ട് നോക്കുക. ലീഡർഷിപ്പിൻ്റെ ട്രെയിനിങ് ഡേയ്സിൽ നോക്കുക, അത് ഒരു പ്രധാന കാര്യമാണ് ബാൻഡ് 8A നമുക്ക് ഒരു എൻട്രി കിട്ടാനായിട്ട്. അപ്പം ഇറ്റ്സ് റിയലി ഇമ്പോർട്ടൻറ്റ്, ലൈക്ക് വെൻ യു ആർ എസ് എ ബാൻഡ് 7 യു ലുക്ക് ഫോർ ഇറ്റ് ദാറ്റ് യു ഹാവ് ഗുഡ് മാനേജറൽ എക്സ്പീരിയൻസ്, യു ഹാവ് എ ഗുഡ് എക്സ്പീരിയൻസ് ഇൻ ദ വർക്ക് ഫോഴ്സ്, യു ഹാവ് എ ഗുഡ് എക്സ്പീരിയൻസ് ഇൻ ദ ബജറ്റ് മാനേജ്മെൻറ്റ്, ആൻഡ് യു ഡൂ ദ ലീഡർഷിപ്പ് കോഴ്സസ് വിച്ച് വിൽ ഹെൽപ്പ് യു. ലീഡർഷിപ്പ് കോഴ്സിൽ ഒത്തിരിയുള്ള കോഴ്സസ് ബാൻഡ് 7 ബാൻഡ് 8A ഉണ്ട്. അതുകൊണ്ട് നമ്മൾ ആ ലെവലിൽ ഇരിക്കുന്ന നേരം ഏത് ലെവലിൽ ഏത് എക്സിക്യൂട്ടീവ് ലീഡർഷിപ്പ് പ്രോഗ്രാമിനാണ് വേണ്ട പോകേണ്ടത്, ഇൻഹാൻസ് എന്തൊക്കെ ട്രെയിനിങ് ഉണ്ട്, ഒത്തിരി ഇത് പ്രധാന കാര്യമാണ്. അതല്ലാതെ നമുക്ക് എക്സ്പോഷർ നമ്മുടെ വാർഡ് മാനേജർ അല്ലെങ്കിൽ നമ്മുടെ മെയിൻ്റനൻസിൻ്റെ കൂടെ സൈഡ് എക്സ്പോഷർ, അല്ലെങ്കിൽ അവരെന്തുവാ ചെയ്യുന്നത്, അവരുടെ കൂടെ ജോലി ചെയ്യുക, അവരെ സൈഡ് ഷാഡ് ചെയ്യുക, അതൊക്കെ ഒത്തിരി പ്രധാനമുള്ളൊരു കാര്യമാണ്. ഇൻസൈറ്റ് കിട്ടുവാനായിട്ട് നമുക്ക് നെക്സ്റ്റ് ഫേസിലോട്ട് മൂവ് ചെയ്യാം. ഒരു കാര്യം ഞാൻ പ്രധാനമായിട്ട് പറയാൻ പോകുന്നത്, ബാൻഡ് 7-8 നമുക്ക് ഒത്തിരി മാനേജറൽ റെസ്പോൺസിബിലിറ്റി ഉണ്ട്. യു ഷുഡ് ഓൺലി മൂവ് ടു ദ നെക്സ്റ്റ് ഫേസ് വെൻ യു ഫീൽ യു ആർ മെൻ്റലി ആൻഡ് ഫിസിക്കലി പ്രിപ്പയർ ടു മൂവ് ഓൺ ടു ദ നെക്സ്റ്റ് സ്റ്റേജ് ടു ടേക്ക് ദ ചാലഞ്ചസ്. യു നീഡ് ടു ഓൾസോ അണ്ടർസ്റ്റാൻഡ് എവറി സ്റ്റെപ്പ് ആഫ്റ്റർ ബാൻഡ് 7 ഇസ് ലൈക്ക് എവറി സിംഗിൾ ഡേ യു വിൽ ബി ഡീലിംഗ് വിത്ത് എ കോൺഫ്ലിക്ട് മാനേജ്മെൻറ്റ്, യു വിൽ ബി ഡീലിംഗ് വിത്ത് വൺ ഓഫ് ദ സിറ്റുവേഷൻസ് വേ യു വിൽ ബി ഡിസ്ട്രെസ്സിംഗ്, ബട്ട് ഹൗ ആർ യു റെഡി, ആർ യു ഇമോഷണലി റെഡി ടു ഓവർകം ദാറ്റ് സിറ്റുവേഷൻ, ദാറ്റ് വാട്ട് മാറ്റേഴ്സ് ആൻഡ് ഹെൽപ്പ് യു ടു ടേക്ക് യു ടു ദ നെക്സ്റ്റ് ലെവൽ. സോ ഇറ്റ്സ് റിയലി ഇമ്പോർട്ടൻറ്റ് ലൈക്ക് യു അണ്ടർസ്റ്റാൻഡ് ആൻഡ് ഹാവ് ദാറ്റ് ഫേത്ത് ഓൺ യു ദാറ്റ് യു ക്യാൻ ഡു ഇറ്റ്. ദേർ ഇസ് നത്തിങ് ദേർ ഇസ് നോ നത്തിങ് ഇസ് ഡൗൺ ദേർ വേ യു കാൻ ഫൈൻഡ് എനി സൊല്യൂഷൻ. ഇറ്റ്സ് ഇമ്പോർട്ടൻറ്റ് ലൈക്ക് വിച്ച് വേ ഹൂ ഐ ക്യാൻ റീച്ച് ഔട്ട് ടു ഗെറ്റ് ദാറ്റ് സൊല്യൂഷൻ ആൻഡ് യു ക്യാൻ ഡു ദ ജോബ്. ഇറ്റ്സ് നത്തിങ് ലൈക്ക് ഇറ്റ്സ് നോട്ട് എ റോക്കറ്റ് സയൻസ്. യു ക്യാൻ ക്യാരി ഓൺ ആസ് ലോങ് ആസ് യു നോ ഹൗ ക്യാൻ യു ഡു ദ ജോബ്.
Do you know how you, if you have a good problem skills, how can you find a solution for that? Who can I approach to get the solution? That what that all matters. അതുകൊണ്ടാണ് ഇന്ന് ഞാനൊരു 8B-യിലാണ്. 8B-യിലാണെങ്കിൽ രണ്ട് പ്രാവശ്യം എൻ്റെ പൊട്ടൻഷ്യൽ, മറ്റുള്ളവരൊരു പൊട്ടൻഷ്യൽ നമ്മളിൽ കാണുന്നേരം, നമ്മൾ മറ്റുള്ളവർ പറയാതെ ആ കാര്യങ്ങൾ സോൾവ് ചെയ്യുന്നേരം, മറ്റുള്ളവരുടെ കണ്ണിൽ നമ്മൾ ഒരു പൊട്ടൻഷ്യലായിട്ട് കാണപ്പെടുന്നേരം നമുക്ക് ഓപ്പർച്യൂണിറ്റീസ് അവർ തന്നെ ഉണ്ടാക്കി തരും. അങ്ങനെ എനിക്ക് രണ്ട് പ്രാവശ്യം അസോസിയേറ്റ് ഡയറക്ടർ ഓഫ് നഴ്സിംഗിൻ്റെ ഓപ്പർച്യൂണിറ്റി കിട്ടിയിട്ടുണ്ട്. ആൻഡ് ഐ ടുക്ക് ദാറ്റ് ഓപ്പർച്യൂണിറ്റി ടു സ്റ്റെപ്പ് അപ്പ് മൈ ഓൺ ഒബ്ജെക്ടീവ്സ് ആൻഡ് ലേർണിംഗ് ടു സീ ഹൗ ഐ എം ഗോണ ബി അച്ചീവിംഗ് ഓൺ ദാറ്റ്. അതിന്റെ ജേർണിയിലാണ് ഞാനിപ്പോൾ. നമ്മളിവിടെ വരുമ്പോൾ എന്തൊക്കെ കോഴ്സുകളാണ് ശരിക്കും നഴ്സസ് ഒക്കെ ശ്രദ്ധിക്കേണ്ടത്? സോ ബാൻഡ് 5 ആയിട്ട് നിങ്ങൾ ആദ്യമായിട്ട് വരുന്നതും നിങ്ങൾ നിങ്ങളുടെ രജിസ്ട്രേഷൻ എടുത്തു കഴിഞ്ഞാടുള്ള നിങ്ങളുടെ പാത്വേ, എല്ലാ ട്രസ്റ്റിലും ഒരു പാത്വേ ഉണ്ട്, നിങ്ങളുടെ ഡെവലപ്മെന്റ് പാത്വേ. ബാൻഡ് 5 to 6 പാത്വേ ഉണ്ട്. അപ്പം ബാൻഡ് 5 ആയിട്ട് നിങ്ങൾ വരുന്നേരം ആദ്യമായിട്ട് നിങ്ങൾക്ക് നോക്കുന്നത് നിങ്ങളുടെ ട്രസ്റ്റിലെ ബാൻഡ് 6 ഡെവലപ്മെന്റ് പാത്വേ എന്തുവാണ്. അതിനകത്ത് പീപ്പിൾ മാനേജ്മെന്റും മെന്റർഷിപ്പും കീ ആയിട്ട് വരും. അത് നിങ്ങൾ ചെയ്യുക. അത് കഴിഞ്ഞ് ബാൻഡ് 6 18 months പാത്വേയിൽ നിങ്ങൾ പോകുന്നേരം അതിൽ ഓരോരോ കോമ്പിറ്റൻസിയിൽ നിങ്ങൾ നോക്കിക്കൊണ്ട് അത് നിങ്ങൾ അച്ചീവ് ചെയ്യുന്നേരം യു വിൽ ബി മോർ ഓവർ റെഡി ഫോർ ദ ബാൻഡ് 7 പോസ്റ്റ്. ബാൻഡ് 7 വന്നു കഴിഞ്ഞ് ഇറ്റ്സ് ഓൾ അബൌട്ട് ലീഡർഷിപ്പ് ഡെവലപ്മെന്റ്. എങ്ങനെയാണ് ലീഡർഷിപ്പ് മാനേജ്മെന്റ് ചെയ്യുന്നത്, പീപ്പിളിലെ HR സ്കില്ലിലെ ഹൈ സ്കിൽ എങ്ങനെയാണ് മാനേജ്മെന്റ് ചെയ്യുന്നത്. അപ്പോൾ യു ഷുഡ് ബി വാച്ചിങ് ഔട്ട് വെൻ യു ആർ ബാൻഡ് 7. ലുക്ക് ഫോർ എ കോഴ്സസ് ലൈക്ക് പീപ്പിൾ മാനേജ്മെന്റ് ആൻഡ് ലീഡർഷിപ്പ് കോഴ്സസ്. ഓൾ ദ ബാൻഡ് 7 യൂഷ്വലി അണ്ടർടേക്സ് ദാറ്റ് ലീഡർഷിപ്പ് ഡെവലപ്മെന്റ് പ്രോഗ്രാംസ് വിത്തിൻ ദിയർ ട്രസ്റ്റ്. സോ യു മേക്ക് ഷുവർ യു ജസ്റ്റ് ഗോ ഓൺ ടു ദാറ്റ് ആൻഡ് ആസ് എ മാൻഡേറ്ററി ആസ് വെൽ ഓൺ ദ സർട്ടൈൻ ട്രസ്റ്റ്. ബട്ട് യു മേക്ക് ഷുവർ യു റീച്ച് ഔട്ട് ഫോർ ദാറ്റ് ആൻഡ് കംപ്ലീറ്റ് ദാറ്റ് ലീഡർഷിപ്പ് കോഴ്സ്. ബട്ട് അപ്പാർട്ട് ഫ്രോം ദ ലീഡർഷിപ്പ് കോഴ്സ് ഇറ്റ്സ് റിയലി ഇമ്പോർട്ടൻറ്റ് ലൈക്ക് നിങ്ങൾ ഓരോ മീറ്റിംഗിൽ എങ്ങനെ നിങ്ങളുടെ മീറ്റിംഗ്സിനെ ഹെൽപ്പ് ചെയ്യുന്നത്, ദാറ്റ് വിൽ ഗിവ് യു എ ഗുഡ് എക്സ്പോഷർ ഫോർ യു ടു ബി പ്രിപ്പയർ യുവർ സെൽഫ് ഫോർ ദ ബാൻഡ് 8 എയിലോ. ഞാൻ മാസ്റ്റേഴ്സ് ലീഡർഷിപ്പ് സർവീസ് ഇംപ്രൂവ്മെന്റിലാണ് ചെയ്തത്. അപ്പം ബാൻഡ് 7 കഴിഞ്ഞുള്ള 8 റോളിലുള്ളത് ലീഡർഷിപ്പ് സർവീസ് ഇംപ്രൂവ്മെന്റ് പ്രൊജക്ട്സ്, അല്ലെങ്കിൽ സ്പെഷ്യലൈസ് ഒരു സ്കില്ല്, നിങ്ങൾ സർജിക്കൽ സ്കിൽ ആണെങ്കിൽ പെരി ഓപ്പറേറ്റീവ്, ഏത് ഏരിയയിലാണ് നിങ്ങൾ പെർസ്യൂ ചെയ്യുന്ന പോകുന്നത് അതിന്റെ സ്പെഷ്യലിസ്റ്റ് ഒരു സ്കിൽ ചെയ്യുവാണെങ്കിൽ ദാറ്റ് ഈസ് എ ആഡഡ് പോയിന്റ് ഫോർ യുവർ CV. മേക്ക് ഷുവർ എവറി ഓപ്പർച്യൂണിറ്റി വെൻ യു ആർ ഓൺ ദയർ ലുക്ക് അറ്റ് യുവർ സീനിയർ വട്ട് ഓൾ തിങ്സ് ഷീ ഈസ് കവറിംഗ് ആൻഡ് ട്രൈ ടു ഹാവ് എൻ എക്സ്പോഷർ. ഇപ്പം പറഞ്ഞാലോ ഒത്തിരി നല്ല ഓപ്പർച്യൂണിറ്റീസ് എല്ലാവർക്കും കിട്ടുന്നുണ്ട്. ആൻഡ് പ്രോഗ്രഷൻ ഇസ് റിയലി വെരി വെൽ നൗ ഓപ്പൺ അപ്പ്, ദ പാത്ത് ആർ റിയലി ഓപ്പൺ അപ്പ്. ഇറ്റ്സ് അബൌട്ട് പീപ്പിൾ ടു ടേക്ക് ദാറ്റ് കോൺഫിഡൻസ് ആൻഡ് അപ്ലൈ ഫോർ ഇറ്റ്. ഇപ്പം നാട്ടിൽ നിന്ന് വരുന്ന ആൾക്കാർക്ക് ആദ്യത്തെ ഒരു ഒബ്സ്റ്റാക്കിൾസ് ക്ലിയർ ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ അവർക്ക് എക്സാം ക്ലിയർ ചെയ്തിട്ട് പിൻ നമ്പർ എടുക്കുന്നതാണ് ഏറ്റവും വലിയ അവർക്ക് ഇത്. പിൻ നമ്പർ എടുത്തു കഴിഞ്ഞു യൂഷ്വലി ജസ്റ്റ് വെൻ ദേ സെറ്റിൽ. ഇഫ് കുറെ പേരൊക്കെ നമ്മൾ ശ്രദ്ധിച്ചു നോക്കുവാണെങ്കിൽ ചിലരൊക്കെ 5-6 അല്ലെ 10 നാട്ടിൽ ജോലി ചെയ്തിട്ടായിരിക്കും ഇവിടെ വരുന്നത്. പക്ഷേ ദേ സ്റ്റിൽ ഹാവ് ടു ടേക്ക് ദാറ്റ് പിൻ നമ്പർ. ബട്ട് ഡോണ്ട് ഫോർഗെറ്റ് യു സ്റ്റിൽ ഗോട്ട് ദാറ്റ് എക്സ്പീരിയൻസ് ഓഫ് 6 to 7 ബാക്ക് ഹോം. ജസ്റ്റ് ട്രൈ ടു ഇംപ്ലിമെന്റ് ദാറ്റ് എക്സ്പീരിയൻസ് ആൻഡ് ട്രൈ ടു ഷോ കേസ് ദാറ്റ് എക്സ്പീരിയൻസ് ടു യുവർ മാനേജർ ഫോർ ദം ടു അണ്ടർസ്റ്റാൻഡ് ആക്ച്വലി യു നോ ആൻഡ് സ്പീക്ക് ടു യുവർ മാനേജർ ക്വാറ്റ് ഓഫൻ. ഒരു 1-to-1 അല്ലെങ്കിൽ അപ്രൈസൽ കൂടി ഈ കാര്യങ്ങൾ ഓപ്പണിലായിട്ട് സംസാരിക്കുന്നെങ്കിൽ ദേ വിൽ ഓപ്പൺ അപ്പ് ദ പാത്ത് വേ ഫോർ യു. സോ യു ദേ വിൽ ടെൽ യു വാട്ട് ആക്ച്വലി യു ക്യാൻ ജസ്റ്റ് ഡു ടു റീച്ച് ടു ദ നെക്സ്റ്റ് ലെവൽ ആൻഡ് ദാറ്റ്സ് വാട്ട് ഐ വിൽ സജസ്റ്റ് ടു ഓൾ ഓഫ് ദം. നാട്ടിൽ നിന്ന് വരുന്ന എല്ലാ ആൾക്കാർക്കാണെങ്കിലും ഒരു പടാവ് കഴിഞ്ഞു കഴിയുന്നേരം മറ്റേ പടാവിലോട്ട് കയറുന്നേരം ഓൾവേസ് തിങ്ക് ഓഫ് വാട്ട് ഐ നീഡ് ടു ഡു നെക്സ്റ്റ്, what I need to do, achieve, and always curious to ask that question. That will help you to understand what you need to do next. It's not certain set pathway. Whatever the professions or a specialism you want to go, that will help you to open which route you would like to choose. ഇപ്പൊ ആദ്യം ഒരു ഹോസ്പിറ്റലിന്റെ വാർഡ് ഇൻചാർജ്, വാർഡ് മാനേജർ ആ ലെവലിൽ നിന്നൊക്കെ മാറി ഒരു ഹോസ്പിറ്റലിന്റെ തന്നെ പ്രധാന ചുമതല ഏൽക്കുന്ന ആ ഒരു നിലയിലോട്ട് ഇപ്പൊ അന വന്ന സമയത്ത് എന്താണ് ഇപ്പോ തോന്നുന്നത്? റിയലി സപ്പോർട്ടീവ് ആയിട്ട് എന്താണ് ഇപ്പൊ ഒരു ഫീലിംഗ്? ആദ്യത്തെ ബാൻഡ് 7 ആദ്യമായിട്ട് ഞാൻ എടുത്തപ്പം ഐ വിൽ ബി ഓണസ്റ്റ്, ഞാൻ ഒത്തിരിയും സ്ട്രെസ്ഫുൾ ആയിരുന്നു. ഐ വാസ് റിയലി സ്കെയർഡ് ടു സീ ഹൗ ഐ എം ഗോണ ടേക്ക് എ റെസ്പോൺസിബിലിറ്റി ഓഫ് ഒരു വാർഡിന്റെ മൊത്തം ഒരു ഫൈനാൻസ് എങ്ങനെ നോക്കും. മില്യൻസിലാണ് നമ്മൾ ആ സമയത്ത് ഡീൽ ചെയ്യുന്നത്. പക്ഷേ നമുക്ക് ആസ് ലോങ് ആസ് യു നോ ലൈക്ക് വാട്ട് യു ആർ സ്പെൻഡിങ് ഓൺ, ഹൗ യു ആർ മാനേജിങ്, വാട്ട് ഈസ് ദ റോൾ എക്സ്പെക്ടേഷൻ ഫ്രോം ഡൗൺ ദർ, യു ജസ്റ്റ് നീഡ് ടു വർക്ക് ഓൺ ദാറ്റ്. എല്ലാവരും ഒരു റോളിൽ നമ്മൾ കയറുന്നാലും നമുക്കൊരു വെരി ക്ലിയർ റോൾ എക്സ്പെക്ടേഷനും അക്കൗണ്ടബിലിറ്റിയും ഉണ്ട്. നമുക്ക് അത് മാത്രം മനസ്സിൽ വെച്ചിട്ട് മുന്നോട്ട് നോക്കിയാൽ മതി, എനിക്ക് എന്റെ റെസ്പോൺസിബിലിറ്റി എന്തുവാണ്, വാട്ട് ഈസ് ദ തിങ്സ് ആർ ബീങ് എക്സ്പെക്ടഡ് ഔട്ട് ഓഫ് മീ, ഹൗ ക്യാൻ ഐ അച്ചീവ് ദാറ്റ്, ആൻഡ് ടു ഹാവ് ദാറ്റ് എക്സ്പെർട്ടീസ് സ്കിൽ വാട്ട് ഐ ക്യാൻ, വാട്ട് കോഴ്സസ് ഐ നീഡ് ടു ഡു ദാറ്റ് ഹാവ് എക്സ്പെർട്ടീസ് സ്കിൽ. അത് എല്ലാം ഒരേ ഒരേ കരിയർ ഒരേ ഒരു ഫേസിൽ വരുന്നു. ഇറ്റ്സ് എ ക്വസ്റ്റ്യൻ ഫോർ യുവർ സെൽഫ് ടു ആസ്ക് വേർ ഡു യു വാണ്ട് ഗോ, വാട്ട് സ്കിൽ സെറ്റ് വുഡ് യു ലൈക്ക് ടു അച്ചീവ് and how can I achieve on that, and you pursue on towards on that journey.
അപ്പൊ ആ രീതിയിൽ തീർച്ചയായിട്ടും എല്ലാവർക്കും ഡെവലപ്പ് ചെയ്യാൻ പറ്റുന്ന സാധ്യതകളാണ് NHS. ഇപ്പൊ ഒത്തിരിയും NHS ഒത്തിരിയും ഓപ്പർച്യൂണിറ്റീസ് ഉണ്ട്. ഓരോരോ നമ്മുടെ BAME ഇപ്പം ഒത്തിരിയും ഓപ്പർച്യൂണിറ്റീസ് ഫോർ ദ ഹയർക്കീസ് ആൻഡ് ദേർ ഈസ് എ ഫെയർ പ്രോസസ് ഇസ് ഗോയിങ് ഓൺ ഫോർ എവറിബഡി ടു ഗെറ്റ് എൻ ഓപ്പർച്യൂണിറ്റി ഫോർ പീപ്പിൾ ടു റൈസ് അപ്പ്. സോ ഇറ്റ്സ് അബൌട്ട് ഫോർ യു ടു ഗ്രാബ് എൻ ഓപ്പർച്യൂണിറ്റി വെൻ ഇറ്റ് കംസ്. ഇറ്റ്സ് നോട്ട് ഗോണ കം ബൈ യുവർ വേ ബൈ യുവർ സെൽഫ്. യു നീഡ് ടു ഫൈൻഡ് ദാറ്റ് വേ ടു ഗോ ടുവേർഡ്സ്. തുടർച്ചയായിട്ട് ശ്രമിച്ചുകൊണ്ട് ഉയരങ്ങളിൽ എത്തുക, അത് തന്നെ. താങ്ക് യു ആന, ഇത്രയും വാല്യുബിൾ ആയിട്ടുള്ള ഇൻഫർമേഷൻ നമ്മുടെ വ്യൂവേഴ്സിന് വേണ്ടി നൽകിയതിന്. ഇനിയും കൂടുതൽ ഉയരങ്ങളിൽ എത്താനായിട്ട് അനയ്ക്ക് കഴിയട്ടെ. കാരണം UK യിലെത്തി, ഇപ്പൊ ബാൻഡ് 5 പൊസിഷനിൽ വന്ന്, ഇപ്പൊ ബാൻഡ് 8B യിലെത്തിയ ഇത്രയും നാളത്തെ ഈ ഒരു കഠിനാധ്വാനവും ഇൻഫർമേഷനും തീർച്ചയായിട്ടും നമ്മുടെ വ്യൂവേഴ്സിനെ ഒട്ടേറെ സഹായിക്കും. വളരെയധികം നന്ദി.